നമസ്കാരം. കുറച്ച് വർഷങ്ങളായി നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ ഇങ്ങനെ ഈ കേരളത്തിൽ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കരുതുന്ന പോലെ ഇത് ഡോളർ കടത്തിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ സ്വർണക്കടത്തിനോ അതിൻ്റെ പിന്നാലെ അന്വേഷിക്കാനോ വേണ്ടി മാത്രമല്ല എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. കേരളം കുറച്ച് നാളായിട്ട് പുകയുന്ന ഒരു അഗ്നിപർവ്വതമാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് തന്നെ കേരള തീരത്തിൽ വെച്ച് രണ്ട് വലിയ മയക്കുമരുന്ന് കടത്തും അതിൻ്റെ ഒപ്പം തന്നെ ആയുധ കടത്തുമാണ് നമ്മുടെ പട്ടാളം പിടിച്ചിരിക്കുന്നത്. അല്ലെ, ഈ കഴിഞ്ഞ ദിവസം തന്നെ നേവിയുടെ കമാൻഡോകൾ ശ്രീലങ്കൻ മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് സംശയം തോന്നി അവരത് തടയുകയും ആ ബോട്ട് തടയുകയും അതിൽ കയറി പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഞെട്ടിപ്പോവും, 3,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് അതിൽ നിന്നും കണ്ടെടുത്ത് പിടിച്ചിരിക്കുന്നത്. ഈ 3,000 കോടി രൂപയുടെ ആ മയക്കുമരുന്ന് അതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന പണം എന്തിനുപയോഗിക്കുന്നു എന്ന് വരുന്നിടത്താണ് അതിൻ്റെ ആ ഗൗരവം മനസ്സിലാവുന്നത്. ഇത്തരം പണമാണ് പലപ്പോഴും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിധ്വംസക ടീമുകൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. രണ്ട് തവണയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ അതിർത്തിയിൽ നിന്ന്, അതായത് തീരദേശത്തിൻ്റെ അതിർത്തിയിൽ നിന്നും ഇങ്ങനെ ഈ ആയുധ കടത്തും മയക്കുമരുന്ന് കടത്തും പിടിക്കപ്പെട്ടിരിക്കുന്നത് എന്നോർക്കുക. നമ്മൾ എത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഓർക്കുക. ഇതുവരെ ഇവിടെ വലിയ സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ മറ്റ് അത്യാഹിതങ്ങളോ ഒന്നും നടന്നിട്ടില്ല എന്നതിനർത്ഥം നമ്മളാരും സുരക്ഷിതരാണ് എന്നല്ല, ഇതൊരു പുകയുന്ന അഗ്നിപർവ്വതമാണ് എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. 2014 മുമ്പ് രണ്ടാമത്തെ UPA സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സ്ഫോടന പരമ്പരകൾ തന്നെ അരങ്ങേറിയിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ കോഴിക്കോട് കളക്ട്രേറ്റിൽ വരെ അവർ സാമ്പിളായിട്ട് ചില ചെറിയ വെടികളും പൊട്ടിച്ചിരുന്നു. അന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ കോയമ്പത്തൂരുണ്ടായി, ഹൈദരാബാദിലുണ്ടായി, ഡൽഹിയിലുണ്ടായി, ബോംബെയിലുണ്ടായി, അങ്ങനെ രാജ്യത്തിൻ്റെ പല നഗരങ്ങളിലും ഉണ്ടായി. ഒപ്പം തന്നെ ചില ട്രെയിനുകളിലൊക്കെ അവർ ബോംബ് വെച്ച് പൊട്ടിച്ചു. പ്രഷർ കുക്കറിനകത്ത് ബോംബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടു, അതിൻ്റെ പ്രഷർ കുക്കറിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു എഫക്റ്റിനെക്കാളും എത്രയോ മടങ്ങാണ് അതിൻ്റെ ആ പ്രകരശേഷി വരുന്നത്. അതിനാണ് അവർ അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ സ്ഫോടന പരമ്പരകളൊക്കെ അരങ്ങേറിക്കൊണ്ടിരുന്ന സമയത്താണ് 2014 ഇവിടെ ഭരണമാറ്റം ഉണ്ടാവുകയും ശേഷം സ്വിച്ച് ഇട്ട പോലെ ഈ സ്ഫോടന പരമ്പരകളൊക്കെ നിൽക്കുകയുണ്ടായി. എന്നാലും ഇടയ്ക്ക് നമ്മുടെ സിവിലിയൻസിനൊന്നും അങ്ങനെ ജീവഹാനി പറ്റിയിട്ടില്ല എങ്കിലും നമ്മുടെ പോരാളികളായ പട്ടാളക്കാർ ചിലർക്ക് അവരുടെ ജീവൻ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പുൽവാമയിലും അങ്ങനെ ചില നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ സൈനികർക്ക് നേരെ അവർ മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അതായത് അകത്തോട്ട് കടന്നു കയറി നമ്മളെ ഉപദ്രവിക്കാൻ അവർക്ക് മാർഗമില്ലാതെ വരുമ്പം സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന ആ ഒരു വൈരാഗ്യവും ഒക്കെ ഉണ്ടല്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കള്ളൻ നിരന്തരമായിട്ട് ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് വെച്ചിരിക്കുന്ന ഒരിടത്ത് മോഷ്ടിക്കാൻ വേണ്ടി കയറുന്നു. അപ്പോൾ സ്ഥിരമായി അവിടുത്തെ സെക്യൂരിറ്റി ഇതെല്ലാം തടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ടും കുറേ കഴിയുമ്പോൾ ഈ കള്ളന് അതിനകത്ത് കയറി മോഷ്ടിക്കണം എന്നുള്ള ചിന്തയിലുപരിയായിട്ട് അതായത് അകത്ത് കടന്ന് ഈ മോഷ്ടിക്കാൻ സമ്മതിക്കാത്ത ഈ സെക്യൂരിറ്റിയോട് വൈരാഗ്യം ഉണ്ടാകുക സ്വാഭാവികമാണ്. അപ്പോൾ അവൻ അടുത്ത ഒരു അവസരത്തിൽ ഈ സെക്യൂരിറ്റി ആയിരിക്കും കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിനകത്ത് സ്ഫോടനം നടത്താൻ സമ്മതിക്കാത്ത നമ്മുടെ കാവൽ പടയാളികളായ പോലീസിന് നേരെ അല്ലെങ്കിൽ സൈന്യത്തിന് നേരെയൊക്കെയാണ് അവർ അവരുടെ പക അവർ തീർത്തുകൊണ്ടിരുന്നത്. അങ്ങനെ സംഭവിച്ചതാണ് പുൽവാമ പോലുള്ള ആക്രമണങ്ങൾ. പറഞ്ഞു വരുന്നത് നമ്മൾ എന്തൊക്കെയോ ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ വരെ വളരെ സുരക്ഷിതരായിട്ടിരിക്കുന്നു, പക്ഷേ നമ്മുടെ കൊച്ചു സംസ്ഥാനം അത്രയൊന്നും സുരക്ഷിതമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളുടെ ആ പരിധിയിലും ഈ തീരപ്രദേശങ്ങളും മറ്റ് സമുദ്ര മേഖലകളൊക്കെ ഉണ്ട് എങ്കിലും എന്തുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ ബൗണ്ടറിയിൽ മാത്രം ഇതേപോലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ കൊച്ചു കേരളം ഒരു മയക്കുമരുന്ന് തീവ്രവാദത്തിൻ്റെ ഹബ്ബായി മാറിക്കഴിഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ. അതുകൊണ്ടാവാം ഒരുപക്ഷെ രാജ്യത്തിന് കാശ്മീരിന് പോലും ഇല്ലാത്ത അത്ര ശ്രദ്ധയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ കൊച്ചു കേരളത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സിനിമയിൽ ദിലീപ്
ഉറക്കത്തിൽ സ്വപ്നം കണ്ട് വെടികെട്ടി എന്നുള്ള രീതിയിൽ എണീറ്റിട്ടിങ്ങനെ കഴുത്തിന് മേളിൽ തല തപ്പി നോക്കുന്ന പോലെ ഓരോ മലയാളിയും ഓരോ ദിവസവും പുലർന്ന് എണീറ്റിട്ട് കഴുത്തിന് മേളിൽ തല ഉണ്ടോ എന്ന് തപ്പി നോക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.